നമസ്കാരം. ഇന്നിപ്പോൾ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ് ഹലാൽ. ഹലാലിനെ ഉപേക്ഷിച്ച് ഹൈന്ദവ ക്രിസ്തീയ ജനത നോൺ ഹലാൽ എന്ന് പറയുന്ന ആ ഒരു കൂട്ടായ്മയുടെ കുടക്കീഴിലേക്ക് അണിനിരന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്. ശരിക്കും ഈ ഹലാൽ എന്താണ്, ഹലാലിനെ കുറിച്ച് തത്വമേ ന്യൂസ് തന്നെ നിരവധി അനവധി സ്റ്റോറികളും അതുപോലെയുള്ള വിലയിരുത്തലുകളും വിദഗ്ധരുടെ അഭിപ്രായങ്ങളും ഒക്കെ തന്നെ ഇതിനു മുൻപ് പലവട്ടം നടത്തിയിരുന്നു. ഇന്നിപ്പോൾ തിരുവനന്തപുരത്ത് തിരുവനന്തപുരം മന്നം ഹാളിൽ ഹലാൽ രാഷ്ട്രീയം മതം ഭീകരത എന്ന വിഷയത്തിൽ ഒരു പ്രത്യേക സെമിനാർ സംഘടിപ്പിക്കപ്പെട്ടു. കേരള ഹിന്ദു ഐക്യവേദിയാണ് ഈ സെമിനാറിന് നേതൃത്വം നൽകിയത്. പ്രമുഖ സാംസ്കാരിക പ്രവർത്തകനും മുൻ സ്റ്റേറ്റ് പോലീസ് ചീഫുമായ ഡോക്ടർ ടി പി സെൻകുമാർ IAS ഈ ചടങ്ങിൽ പ്രധാന പ്രഭാഷണം നടത്തി, മുഖ്യ പ്രഭാഷണം നടത്തി. ഹലാലിനെക്കുറിച്ചും ഹലാലിൻ്റെ ചരിത്രത്തെക്കുറിച്ചും ഹലാൽ എങ്ങനെ നമ്മുടെ ഭാരത ജനതയെ സ്വാധീനിക്കും എന്നതിനെക്കുറിച്ചുമൊക്കെ അദ്ദേഹം വിശദമായി സംസാരിച്ചു. ഇസ്ലാം മതത്തിൽപ്പെട്ടവർ മാത്രമല്ലല്ലോ എടുക്കുന്നത്, എനിക്ക് തോന്നുന്നു പതഞ്ജലി പോലും ഹലാൽ സർട്ടിഫിക്കറ്റ് എടുത്ത സാധനങ്ങൾ കയറ്റി അയക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ ഇത്തരം വിദേശ രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് ഗൾഫ് മേഖല, GCC രാജ്യങ്ങള്, മലേഷ്യ, ഇന്തോനേഷ്യ ഇതുപോലുള്ള രാജ്യങ്ങളിലേക്ക് സാധനങ്ങൾ കയറ്റി അയക്കാനായിട്ട് ഉള്ള സൗകര്യത്തിനാണ് ഇവർ ചെയ്യുന്നത്. ഈ സാധനങ്ങൾ മുഴുവൻ അവർ ഇന്ത്യയിലും കൂടി അതേപോലെ തന്നെ നടപ്പാക്കി. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഈ ടെററിസം ഫണ്ടിങ്ങിന്റെ കാര്യത്തിലേക്ക് ഞാൻ വന്നത്. അപ്പൊ ഇതില് ഒന്ന് ജോലിയുടെ കാര്യത്തില്, ഇപ്പൊ ഹലാലായിട്ടുള്ള ടേബിൾസ് വേണമെന്ന് പറഞ്ഞാൽ ഹലാലായിട്ടുള്ള ടേബിൾസ് ഉണ്ടാക്കണമെങ്കിൽ ആ ഉണ്ടാക്കുന്ന സ്ഥാപനത്തിൽ 33% മസ്റ്റായിട്ട് മുസ്ലിംസ് തന്നെ ആയിരിക്കണമെന്ന് നിബന്ധന വരും. അതുപോലെ രണ്ടാമത്തെ കാര്യം എന്ത് വരുന്നു, ഇത് സക്കാത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ പലപ്പോഴും കണ്ടിട്ടുള്ളത്, ശരിക്കും ഇതിനൊരു രാജീവ് സിംഗ് നല്ലൊരു സ്റ്റഡി നടത്തിയിട്ടുണ്ട്. അത് സക്കാത്ത് കൊടുക്കുന്നതിനും എല്ലാത്തിനും ഈ റിലീജിയസ് ചാരിറ്റി ആയിട്ട് ഇതുപോലെ കിട്ടുന്ന പണത്തില് നല്ലൊരു ഭാഗം ഇതിലെങ്ങനെയാണ്, ദിസ് ഈസ് നോട്ട് ഹലാൽ, ദിസ് ഈസ് ഹലോണോ ഹലാലോണോമിക്സ് എക്കണോമിക്സ് എന്ന് പറയുന്ന പോലെ എയിംഡ് അറ്റ് കൺവേർട്ടിങ് നോൺ മുസ്ലിംസ് ഇൻ ടു മുസ്ലിംസ്. അതായത് അമുസ്ലിംസിനെ മുസ്ലിംസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് രണ്ട് വിധത്തിൽ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡായിട്ടാണ് ഇത് ഈ എന്താണ് ഈ സിംഗിന്റെ സ്റ്റഡിയിൽ കണ്ടെത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഹലാൽ എന്ന് പറയുന്ന ആ ഒരു വിഷയത്തിനെതിരെയുള്ള കാര്യങ്ങൾ, അത് ഒരു പ്രചരണ വിഷയമാകാതിരിക്കാനുള്ള ശ്രമം, അതായത് നിയമപരമായി ഈ ഒരു സംഭവത്തെ, ഹലാൽ എന്ന് പറയുന്ന സംഭവത്തെ നിയമപരമാക്കാനുള്ള ഗൂഢശ്രമങ്ങളുടെ ഒരു പരിണിത ഫലം കൂടി നമ്മൾ അനുഭവിക്കേണ്ടി വരുന്നു എന്ന കാര്യം കൂടി അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കാരണം ഹലാലിനെതിരെ തിരിയുന്നവരെ ഏതെങ്കിലും തരത്തിൽ സമൂഹ മാധ്യമങ്ങളിലാണെങ്കിൽ കൂടി ഒതുക്കാനുള്ള ശ്രമം നടക്കുന്നു. പലതരത്തിൽ നിയമപരമായി ഹലാൽ എന്ന് പറയുന്ന വിഷയത്തിനെതിരെ ശബ്ദമുയർത്തുന്നവരെ ഒതുക്കാൻ, അതായത് ഹിന്ദു ഐക്യവേദിയുടെ ശ്രീ RV ബാബുവിനെ അറസ്റ്റ് ചെയ്ത വിഷയം പരാമർശിച്ചുകൊണ്ടായിരുന്നു ഡോക്ടർ TP സെൻകുമാർ ഈ ഒരു വിഷയത്തിൽ കാര്യങ്ങൾ വിശദമാക്കിയത്. അപ്പൊ ഇപ്പോഴെന്താ സംഭവിക്കുന്നത്, ഇത് പ്രചരിപ്പിക്കാതിരിക്കാനായിട്ട്, അതായത് ഇത്തരം കാര്യങ്ങൾ ആരും പറയാതിരിക്കാനായിട്ട് കൂടി വളരെ ക്ലിയർ ആയിട്ടുള്ള നടപടികൾ എടുത്തിട്ടാണ് പലരും ചെയ്തത്. അത് കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ നിങ്ങൾ നോക്കിയാൽ അറിയാം, വളരെയധികം സ്ഥലത്ത് ഇത്തരം കേസുകൾ കുന്നുകൂടുന്നത് കാണും. അതേസമയം 10 വർഷം കൊണ്ട് കേരളത്തെ ഇസ്ലാമൈസ് ചെയ്യാമെന്ന് പറയുന്നതിനൊന്നും ഒരു കേസ് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. അതുപോലെ 2 ദിവസം മുന്നേ നിങ്ങൾ നോക്കിക്കൊള്ളൂട്ടി സോഷ്യൽ മീഡിയയിൽ നോക്കിക്കൊള്ളൂ, എവിടെയൊക്കെ വാളുവേന്തി, എവിടെയെല്ലാം പ്രകടനം നടത്തി, അവിടെയൊക്കെ എത്ര ഏതെങ്കിലും കേസുകൾ വന്നിട്ടുണ്ട്. ഈ ഹലാൽ പോലുള്ള ഒരുപാട് വിഷയങ്ങളെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു. ഈ നമ്മുടെ രാജ്യത്തെ വിഘടിക്കാനുള്ള, നമ്മുടെ രാജ്യത്തെ വെട്ടിമുറിക്കാനുള്ള തീവ്രവാദ ഗ്രൂപ്പുകളുടെയും അതുപോലെയുള്ള വിഘടനവാദികളുടെയും ഗൂഢശ്രമങ്ങളുടെ ഭാഗമായിട്ട് ഹലാൽ പോലുള്ള സംഭവങ്ങൾ ഇങ്ങനെ ഉയർന്നു വരികയാണ്. ഇത്തരത്തിൽ ഹലാൽ എന്നത് ഒരു മതഭീകരതയായി മാറുന്നു എന്ന കാര്യമാണ് ശ്രീ സെൻകുമാർ ആവർത്തിച്ച് വ്യക്തമാക്കിയത്. ഇപ്പൊ നമ്മുടെ രാജ്യത്തിനെ ഇല്ലാതാക്കാൻ നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകളിൽ പോലും നമ്മൾ അറിയാതെ പഠിച്ചു മനസ്സിലാക്കുന്ന ഒന്ന് എന്താണ്, ഭാരതം എന്ന് ഒന്നില്ലായിരുന്നു, ഇത് തുന്നിച്ചേർത്ത ഒരു രാജ്യമാണ്. അതുകൊണ്ട് തന്നെ ഇത് ഖണ്ഡങ്ങളായിട്ട് വിഭജിക്കപ്പെടുന്നതിൽ യാതൊരു പ്രശ്നവുമില്ല. അങ്ങനെയാണ് ഇപ്പൊ ഖലിസ്ഥാൻ, ഇപ്പൊ നോക്കിയറിയാം കർഷകരുടെ സമരത്തിന് എന്താ കാരണം, ശരിക്കും പറഞ്ഞാൽ ഒരു വിഭാഗം ഈ മണ്ഡികൾ കൊണ്ടുനടന്നവരുടെ ഏകദേശം 50,000 കോടി രൂപയുള്ള ഒരു വർഷം കിട്ടുന്നത് ഇല്ലാതായി എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള പ്രശ്നം. അതല്ലാതെ ഇന്ത്യയിൽ എവിടെയെങ്കിലും സമരം കാണുന്നുണ്ടോ?
പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി കൊണ്ടുവന്ന പല കാര്യങ്ങളും ഇപ്പോൾ ഈ നോട്ട് നിരോധനം അടക്കമുള്ള വിഷയങ്ങൾ വന്നപ്പോൾ ഈ പല ഫണ്ടിംഗുകൾ അതായത് തീവ്രവാദത്തിനായുള്ള ഫണ്ടിംഗുകൾക്കൊക്കെ വളരെ അധികം ബുദ്ധിമുട്ടുണ്ടായി അപ്പോൾ അതിനെ ഒരു ബദലായി കൂടി ഈ ഹലാൽ സമ്പ്രദായം കൊണ്ടുവരുന്ന ഒരു ആശങ്കാജനകമായ അവസ്ഥയെക്കുറിച്ചും ഡോക്ടർ ടി പി സെൻകുമാർ ചൂണ്ടിക്കാട്ടി ഇപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ ഇപ്പോൾ പൊന്തി വരാൻ എന്താ കാരണം കഴിഞ്ഞ കുറേ വർഷങ്ങൾ വളരെ സുഗമമായി നടന്നത് 2014 നരേന്ദ്രമോദിജി പ്രധാനമന്ത്രിയായി ഒരു ഗവൺമെന്റ് വന്നതിന് ശേഷം പലതും ഇല്ലാതായി നോട്ട് നിരോധനം മുതൽ എൻജിഒകളുടെ പണം നിയന്ത്രിക്കുന്നത് വരെയുള്ള കാര്യങ്ങളിൽ വളരെയധികം കാര്യങ്ങൾ നടപ്പാക്കാൻ പറ്റാതെ വന്നിരിക്കുന്ന വലിയ വിഷമങ്ങളുണ്ട് ഇല്ലേ ഇന്ത്യയെ ഇന്ത്യയെ വിഘടിപ്പിച്ച് വിവിധ രാജ്യങ്ങളാക്കുന്നതിന് വളരെ എളുപ്പമായിരുന്നു അതിനുള്ള ബുദ്ധിമുട്ട് വന്നു പിന്നെ സമ്മർദ്ദ ഗ്രൂപ്പുകളുണ്ട് നമുക്കറിയാം ഇതിനെല്ലാം ബുദ്ധിജീവികൾ അതുപോലെയുള്ളവർ ബാക്കിയുള്ളവർ സിനിമ എടുക്കുന്നവർ ഇത് ഇവരൊക്കെ ഓരോന്നിനെ സപ്പോർട്ട് ചെയ്ത് അത് അറിയാതെയും നമ്മുടെ മനസ്സിൽ കയറുന്നതിന് തലച്ചോറിൽ കയറുന്നതിനും ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിനുള്ള ഒരു കോർഡിനേഷൻ നാഷണൽ ആയിട്ടുണ്ട് ഇന്റർനാഷണൽ ആയിട്ടുണ്ട് അതുപോലെ ഏറ്റവും അവസാനമായിട്ടുള്ളതാണ് ജനസംഖ്യാ വിസ്ഫോടനം ജനസംഖ്യയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ നിങ്ങൾ കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കുക അപ്പൊ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ എന്താണ് ഇനി ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഒന്ന് നിയമപരമായിട്ട് ഈ നടപടികളിലേക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കുക കൃത്യമായിട്ട് ആ കാര്യങ്ങളിലേക്ക് പോവുക കാരണം ഇന്ത്യയിൽ അനുവദനീയമായ നിയമങ്ങൾ അനുസരിച്ച് ഇത് സാധ്യമാണോ ഹിന്ദു ഐക്യവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ ഇ എസ് ബിജു അതുപോലെ ഹിന്ദു ഐക്യവേദി സംസ്ഥാന സെക്രട്ടറി ശ്രീ കിളിമാനൂർ സുരേഷ് ചലച്ചിത്ര സംവിധായകൻ ശ്രീ വിജി തമ്പി ജനം ടി വി സിഇഒ ശ്രീ ജി കെ സുരേഷ് ബാബു തിരുവനന്തപുരം ജില്ലാ ജനറൽ സെക്രട്ടറി ഹിന്ദു ഐക്യവേദിയുടെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ജില്ലാ ജനറൽ സെക്രട്ടറി വി എസ് ബിജു അതുപോലെ കോളേജ് അധ്യാപകൻ ശ്രീ മുഹമ്മദ് ഫക്രുദ്ദീൻ അലി ഒപ്പം തത്വമേ ടി വി എഡിറ്റർ ആൻഡ് സിഇഒ ശ്രീ രാജേഷ് പിള്ള തുടങ്ങിയവരൊക്കെ തന്നെ ഈ പരിപാടിയിൽ പങ്കെടുത്തു ഹലാൽ എന്ന് പറയുന്ന വിഷയം മതം രാഷ്ട്രീയം ഭീകരത ഇവയൊക്കെ തന്നെ വളരെ സമഞ്ജസമായി സമ്മേളിപ്പിച്ചുകൊണ്ട് ഒരു പ്രത്യേക തരത്തിലുള്ള അജണ്ട ഇവിടെ നടപ്പിലാക്കുകയാണ് ഹലാലിൻ്റെ മറവിലൂടെ എല്ലാവരും ജാഗ്രതയോടെ ഇരിക്കണം ജാഗരൂകരായിരിക്കണം എന്ന വിഷയത്തിലേക്കാണ് സെമിനാർ ആഗമത്വം നോക്കുകയാണെങ്കിൽ സംസാരിച്ചവരെല്ലാം തന്നെ സൂചിപ്പിച്ചത് അതുതന്നെയാണ് വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്